ഹലോ വെൽക്കം ബാക്ക് ടു ഇന്റർനെറ്റ് ബൈസന. അപ്പോൾ ഇന്ന് നമുക്കൊരു വാൻചോ ഫോൾട്ട് ലൈൻ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വാനില ആൻഡ് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ആവശ്യം. അതിൽ മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിലൊരു പാർട്ട് വിപ്പിംഗ് ക്രീം വേറൊരു ബൗളിലേക്ക് മാറ്റുക. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് കനാഷും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ രണ്ട് കേക്കും നാല് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി കേക്ക് ബോർഡുമക്ക് ഇത്തിരി വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ ചോക്ലേറ്റ് സ്പോഞ്ചാണ് വെക്കുന്നത്, അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് ഷുഗർ സിറപ്പിലേക്ക് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുള്ള സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത കാഷ്യൂസാണ്, അതിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്ത ഡാർക്ക് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് വാനില സ്പോഞ്ച് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക. ഇതിന് മുകളിൽ നമ്മുടെ സാധാരണ വിപ്പിംഗ് ക്രീം തേക്കൊന്ന് ലെവൽ ചെയ്യുക. അതിന് മുകളിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത കാഷ്യൂനായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് മുകളിൽ വൈറ്റ് ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് എല്ലാ ലെയറും ആക്കി കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ എല്ലാ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അതിന് മുന്നേ നമ്മുടെ ഈ ഒരു കേക്ക് ടോൾ കേക്ക് ആയത് കാരണം കൊണ്ട് ചെരിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ സൈസിൽ നമുക്കൊരു സ്ട്രോ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ നടുക്കിലേക്ക് കുത്തി കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രോ കുത്തി കൊടുത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാവും, അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് വൈറ്റ് ചോക്ലേറ്റും കാൽ കപ്പ് ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് നാല് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനെ തന്നെ മതി. എന്നിട്ട് ഇതിൽ മൂന്ന് പാർട്ടിലും വെവ്വേറെ കളർ കൊടുക്കുന്നുണ്ട്, ഇഷ്ടമുള്ള കളർ എടുക്കാം. എന്നിട്ട് നമുക്കിതല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതുപോലത്തെ ഒരു ഗ്ലാസ് പേപ്പർ എടുത്തിട്ടുണ്ട്, അതിലാണ് നമ്മൾ ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ സുഖമായിട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക, വലിയതാവാൻ പാടില്ല, എന്നാൽ ഒട്ടും ചെറുതാവാനും പാടില്ല. അതുപോലത്തെ പീസ് പീസസ് ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ പീസ് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം, നമ്മുടെ ചോക്ലേറ്റ് അവിടെ ഒന്ന് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ചോക്ലേറ്റ് നമുക്ക് ഇതുമേ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുഴുവൻ ചോക്ലേറ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ചോക്ലേറ്റ് ഒട്ടിച്ചതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത രീതിയിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇതുപോലെ അടിയിലും വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ താഴെയും പിന്നെ മുകളിലും ആയിട്ട് ഫുൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്ത് ഇതുപോലെ ഒരു നൈഫ് വെച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുമേ ഗോൾഡൻ ഡസ്റ്റ് ബ്രഷ് ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഗോൾഡൻ ഡസ്റ്റ് ഇല്ലാത്ത കാരണം ഞാൻ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. ഫോൾട്ട് ലൈൻ കേക്ക് ആയ കാരണം കൊണ്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, പടി മൊത്തം ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുകളിലും ആക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുണ്ട്, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് നമുക്കിതുപോലെ ഒരു ഡ്രിപ്പ് എഫക്റ്റ് ഇതുമ്മേ കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസാണ്, അത് ഇതുപോലെ ഇതുമ്മേ വെച്ച് കൊടുക്കാം.
ഓക്കെ, ഇനി ഇതിൽ ഫോണ്ടിൻ്റെ പേര് എഴുതിയിട്ട് അതും കൂടി വെച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം ഇതുമേ ചോക്ലേറ്റ് സോസ് ഇതുപോലെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാൻചോ ഫോൾട്ട്ലൈൻ കേക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.